ഹായ്, ദശാംശ സംഖ്യകൾ കൂട്ടുന്ന വിധമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വന്നാൽ എങ്ങനെ കൂട്ടാനുള്ള പൂജ്യങ്ങളൊക്കെ, കുറേ പൂജ്യങ്ങളൊക്കെ വരുമ്പോഴുള്ള കൂട്ടുന്ന എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതാണ്. ഇന്ന് നമ്മൾ വേറെ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 3.47 + 1.82. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകൾ രണ്ടും ഒപ്പം വരണം. ഓക്കെ, ഇത് രണ്ടും ഒപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടുന്നത് ശരിയാവും. അല്ലാതെ പോയിന്റ് തെറ്റിച്ച് ഇടാൻ പാടില്ല. അതായത് ഇതിന്റെ മുകളിലൊരു പോയിന്റ്, 8 മുകളിലൊരു പോയിന്റ്, ഈ പോയിന്റ് ഇവിടെ, അങ്ങനെ വന്നിക്കാണെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയേക്കാം, സാധാരണ കൂട്ടുന്നത് പോലെ തന്നെ. 7 × 2 = 9, 8 × 4 = 12, ശിഷ്ടം 1, ആ 1 ഈ 3 കൂട്ടി 4, 4 × 1 = 5, 5.29. ഇത്ര ഉള്ളൂ, നല്ല എളുപ്പമല്ലേ. അപ്പം ഞാൻ അടുത്ത ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 4.385 + 12.114. ഇതായിക്കോട്ടെ അടുത്ത ചോദ്യം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് രണ്ടും ഒരുമിച്ച് വരണം കേട്ടോ. അപ്പൊ നമ്മൾ എഴുതാണ് 4.385 + 12 ഇങ്ങനെയാണ് എഴുതുക, 12.114. ഇതെങ്ങനെ തെറ്റാന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഇങ്ങനെ എഴുതുക, എങ്ങനെ 4.385 + 12.114. എന്നിട്ടാണ് കൂട്ടും, എങ്ങനെ ഇവിടെ 0 കൊടുക്കും, എന്നിട്ട് കൂട്ടും. 0, 4, 5, 1, 6, 8, 1, 9. പിന്നെ 3 ഈ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കും, 3 ഉം 2 ഉം കൂട്ടും, 5, 4, 1, 5. ചില കുട്ടികൾ ഇങ്ങനെ ചെയ്തേക്കും, ഇത് തെറ്റാട്ടോ, ഇത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് കാണിക്കാനാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പം ഇങ്ങനെയല്ല ചെയ്യുക, ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 5, 4, 9, 8, 1, 9, 3, 1, 4. ഇനി ഈ പോയിന്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത് കറക്റ്റ് ഇവിടെ തന്നെ വരണം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് തന്നെ പോയിന്റ് കണ്ടോ അങ്ങനെ വന്നത്. അപ്പം അങ്ങനെയൊക്കെ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ കേട്ടോ. 4, 2, 6, 1 കണ്ടോ. ഇത് 16.4999 ഉത്തരം. പക്ഷെ ഇവിടെ എത്ര കിട്ടേ, 55.964. ഞാൻ പണ്ട് കുട്ടിയെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അതാണ് എനിക്കിത് നല്ല ഓർമ്മ. ചില കുട്ടികൾ ഇങ്ങനെ തെറ്റിക്കുന്ന് പറയാൻ തന്നെ കാരണം അതാണ്. കാരണം അന്ന് ടീച്ചേഴ്സൊന്നും കറക്റ്റ് പറഞ്ഞിരില്ല, അവർ വരും ബോർഡുമിൽ അങ്ങ് എഴുതുവാൻ പോവും. അപ്പം നമുക്കിത് ശരിക്കും മനസ്സിലാവില്ല, പോയിന്റ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടണം എന്നൊക്കെ പറയാതെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എഴുതും കൂട്ടും. പരീക്ഷയ്ക്ക് ഒക്കെ എഴുതിയണം, ഒക്കെ എഴുതിയണം ശരിയാണെന്ന് അറിയും. ആൻസർ വരുമ്പോൾ, ആൻസർ ഷീറ്റ് കിട്ടുമ്പോഴായിരിക്കും ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകാം. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പ്രാക്ടീസാണ് മാത്സിൽ നമുക്ക് നല്ല ഒരു വിജയിക്കാനുള്ള ഒരു ഘടകം. അപ്പം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യം കൂടി ചെയ്യാം. 3.45 + 13.89. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. 3.45 + 0.9 നേരെ പോയിന്റ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ 8.9 അല്ലേ, ആദ്യം 8.9 എഴുതുക, അടുത്തത് 13 എഴുതുമ്പോൾ ഈ 3 നേരെ ഈ 13 ഈ 3 ഇതിൻ്റെ നേരെ താഴെ വരും 10 വരെ. അതായത് 1, 10 എന്ന് പറഞ്ഞത് 1 സ്ഥാനം 10 ആണല്ലോ, അതുകൊണ്ടാണ് 10 എന്ന് പറഞ്ഞത് കേട്ടോ. 10, 3 അല്ലേ 13. അപ്പോൾ 13. ഇനി 5, 9 എത്ര, 14, 14 = 4, ശിഷ്ടം 1. 1, 8, 9, 9, 4, 13, ബാക്കി 1, 1, 3, 4, 4, 3, 7. 1 ഇറക്കിയിട്ടു. ഇനി പോയിന്റ് ഇതാ, പോയിന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. 17.34.
നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം കേട്ടോ. 7.4 + 0.834 കൂട്ടാണേ. 7.4 നീ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് അവിടെ ഇട്ടെടുത്തു, 0 ഇവിടെ ഇട്ടു, 8, 3, 4 ഇതിന് നേരെ മുകളിൽ 0. 0 വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞത്, ഇട്ട് കൊടുത്താലും തെറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം 0, 0 കൂട്ടി 0, 0, 0 കൂട്ടി 0 ഇനി 0, 4, 4 0, 3, 3 4 എട്ടും 12 2 ശിഷ്ട 1 1 ഇതി കൂട്ടുമ്പോൾ 8. അപ്പം നമ്മളിത് എന്താ ഉത്തരം, 8.234. ഈ 0 നമ്മൾ വായിക്കൂല, അതുകൊണ്ടാണ് ഇവിടെ എത്ര 0 ഇട്ട് കൊടുത്താലും വാല്യൂ ഇല്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം 7.4 + 0.834 എന്നുള്ളതിൻ്റെ ഉത്തരം 8.234. വളരെ എളുപ്പമല്ലേ ദശാംശ സംഖ്യകൾ കൂട്ടാൻ? ഞാൻ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പോയിന്റ് തെറ്റാതെ ഇട്ട് കൊടുക്കണം, പോയിന്റ് ഇങ്ങനെ സ്ഥാനം മാറിയിട്ട് ഇട്ട് കൊടുക്കരുത്, പിന്നെ പോയിന്റ് ഇടാൻ മറക്കരുത്, പിന്നെ ഇവിടെ എത്ര 0 ഇട്ട് കൊടുത്താലും വാല്യൂ ഇല്ല. ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പിന്നെ വലത് ഭാഗത്തേക്ക് 0 ഇട്ട് കൊടുത്താൽ വാല്യൂ ഇല്ല. പക്ഷേ സംഖ്യൻ്റെ മുമ്പിൽ 0 ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ അതിൻ്റെ മുമ്പ് ചെയ്ത് അതിപ്പോൾ ഇതില്ല, അതായത് ഇപ്പോൾ 1.002 ഇങ്ങനെയാണെങ്കിൽ ഈ 0 വാല്യൂ ഉണ്ട് കേട്ടോ. അതിന് പകരം 1.200 എന്നിങ്ങനെ എത്ര വന്നാലും ഇതിന് വാല്യൂ ഇല്ല, നമ്മൾ 1.2 എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇത് 1.002 എന്നാണ് പറയാം. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറെ ക്ലാസ്സിൽ വേറെ ചോദ്യമായിട്ട് വരാം. അതുവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെറുപ്പത്തിൽ വരുത്തിയതാണ്. ആ തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ.